माऊर ग्राम पंचायत पंजाब अंगं के उन्नीक्षण माऊर ग्राम पंचायत भरण समि पास प्रमेय रद्द सरकार उत्तरव हाईकोड़ी स्टे ग्राम पंचायत प्रसडेंट टी रंजित वार्ता सब अच्छा उत्तरव चौदह माऊर ग्राम पंचायत प्रसडेंट नल्ग्य हरजील तिंगाच्च हाईकोड़ी स्टे अवद प्रमेय आस्वादा भरण समि अंग किल पद दिवस निर्बंधि परशील विधि जून पदब्डिस्मा विधि ई विधिक पंचायत प्रसडेंट हाईकोड़े समीपी मूं मसते स्टे अवकान ई विधिये मानिका सरकार अक्टोबर इंडि इतरवे प्रमेय रद्द ई उत्तरवान हाईकोड़ी स्टे विषय राष्ट्रीय प्रेरित सरकार उत्तरव पंचायत प्रसडेंट आरोप विषय नियमपरम एला साध्यम उपयोग मोटूम प्रसडेंट पर वार्ता सब प्रसडेंट टी रंजित वाइस प्रसिडेंट जयश्री दिव्य प्रकाश स्टैंडिंग कमिटी अध्यक्ष के अप्पु कुञ्ञन टी टी खादर उमर मास्टर पकड़ू इन नि पत्रसम्मेलनम विचार माऊर ग्राम पंचायत भरण समि इे पद रे भरण समि योग प्रमेयुम्बाई बंधपर प्रश्न बंद आ प्रमेय नाम ऐड मेबर के एम अप्पु कुञ्ञन प्रमेयरीप एन पी करीमीद भरण समि पास प्रमेय तद्देश स्वयंभ स्थापना ओंबुड्समें प्रमेय रद्दाकुम ई प्रमेय तुनकूल वोट भरण समि अंग निर्बंधि परशील विधि उत्तरव ग्राम पंचायत प्रसडेंट नील आ प्रमेयते हाईकोड़ी अट्ठे रद्दाकड़े हाईकोड़ी चौदह ഹൈക്കോടതി മൂന്ന് മാസത്തെ സ്റ്റേ ഇത് സംബന്ധിച്ച് സ്റ്റേ പുറപ്പെടുവിച്ചിരുന്നു. ഈ സ്റ്റേ നിലനിൽക്കെ സർക്കാർ ഈ പ്രമേയം ആത്യന്തികമായി റദ്ദാക്കിക്കൊണ്ട് അന്തിമ വിധി പുറപ്പെടുവിക്കുകയും ഈ പരിശീലനം നേരത്തെ ഓംബുഡ്സ്മാൻ വിധിച്ച കോളിലക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പത്രക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്ന് ഭരണസമിതി തീരുമാനിച്ചത് ഏതെങ്കിലും ഒരു ഭരണസമിതി അംഗത്തെ വ്യക്തിയെത്തിയ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പ്രമേയം എടുത്തതെന്നും വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപമോ അധിക്ഷേപമോ ആ പ്രമേയത്തിലില്ല എന്നുള്ളതുമായിരുന്നു. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ആ പ്രമേയത്തിലൊരു വാചകം പോലും ചേർത്തിട്ടില്ല എന്നും ആ പ്രമേയം അന്ന് നമ്മളുടെ മാവൂരിലെ പത്രക്കാർക്ക് എല്ലാവർക്കും നേരിട്ടറിയാവുന്നതാണ്. നമ്മുടെ മാവൂരിലെ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് അധികാരികൾ ഇത് സംബന്ധിച്ച് പോലീസ് അധികാരികളും ഗ്രാമപഞ്ചായത്ത് അധികാരികളുമൊക്കെ ഇത് സംബന്ധിച്ച് നടപടിയെടുക്കുന്ന സമയത്ത് അവിടെ അത് തടസ്സപ്പെടുത്താനുണ്ടായിട്ടുള്ള സന്ദർഭവും ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഉന്നയിച്ചത്. പിന്നീട് വീണ്ടും നമ്മൾ പുതുതായിട്ട് ഹൈക്കോടതിയിൽ സർക്കാർ ഉത്തരവിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രല്ല ഭരണസമിതി ഇത് പിന്നെ വളരെ പച്ചവെള്ളം പോലെ പൊതു പത്രമാധ്യമങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ അത് തന്നെയല്ല അന്ന് പിടിക്കപ്പെട്ട തോണി രണ്ട് തോണി പിടിക്കപ്പെട്ടത് പിന്നെ ഇവിടുന്ന് ആ പിന്നെ വ്യക്തികളുടെ സ്വാധീനത്തിൽ കൊണ്ടുപോയിട്ട് പിന്നെ കോടതി പിന്നെ ആർ ഡി ഒ കോടതി തിരിച്ചിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്.